ഉഭയത്വമുള്ളത് കൊണ്ടും ജാഗ്രത്തിൽ നിന്നത്തിലേക്കും സുഷുപ്തിയിലേക്കും കയറി നിൽക്കുന്നത് കൊണ്ടും ഉകാരം. അകാരം ജാഗ്രത്, ഉകാരം സ്വപ്നം, മകാരം സുഷുപ്തി. അകാര ഉകാര മകാരങ്ങൾ അമാത്ര തുര്യം. തുര്യത്തിലെത്തുമ്പോ പിന്നെ ഇതൊന്നുമില്ല. ആ അകാരവും ഉകാരവുമാണ് രണ്ട് ബാഹ്യ നേത്രങ്ങൾ. കുറച്ചുകൂടെ നല്ല വ്യാഖ്യാനം വേദാന്ത ഭാഷ്യകാരന്മാർ നൽകിയിട്ടുള്ളത്, ഉകാരമകാരങ്ങളാണ് രണ്ട് ബാഹ്യ നേത്രങ്ങൾ. തുര്യക എന്നുള്ളതാണ് അന്തർനേത്രം, മൂന്നാമത്തെ കണ്ണ്. അവിടെ നിന്ന് ജ്ഞാനാഗ്നിയാണ് വരുന്നത്. ജ്ഞാനാഗ്നി ഉണ്ടായാൽ സമസ്ത ലോകവും ധരിച്ചു, പിന്നില്ല. അതാണ് ത്രിപുരദഹനമൊക്കെ. മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ മൂന്ന് പുരങ്ങളും ദഹിക്കും. ഒന്നാമത്തെ പുരം ജാഗ്രത്, രണ്ടാമത്തെ പുരം സ്വപ്നം, മൂന്നാമത്തെ പുരം സുഷുപ്തി. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്ന് പട്ടണങ്ങളും ദഹിക്കും. അപ്പോൾ ആത്മബോധം മുപ്പുരവൈരിയായി മാറും. മുപ്പുരന്മാരെ രഹിപ്പിച്ചവൻ. ഇപ്പൊ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇവയുടെ അധിഷ്ഠാതൃദേവതയായ ഇവയ്ക്കെല്ലാം പ്രഭവവും കാരണവുമായ ആ സദാശിവൻ ഉമാസഹായനാണ്. ആ ഉമാസഹായനായ പരമേശ്വരനായ പ്രഭുവായ മൂന്ന് ലോചനങ്ങളോടുകൂടിയവനായ നീലകണ്ഠനായ ഈ മൂന്ന് ലോചനങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഈ പ്രപഞ്ചം വിസ്മയമാണ്. ഈ പ്രപഞ്ചബോധമാണ് വിശ്വം. ഭാഗവതത്തിലും പറയും, വിഷജ്വാലയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചു എന്നൊക്കെയാ ആത്മബോധത്തോട് ഗോപികമാർ പറയും. അവിടെ ജീവാത്മാക്കളായ ഗോപികമാർ, ജീവാത്മാരൂപി ഗോപി പരമാത്മാവായിരിക്കുന്നവനോട് പറയുകയാണ്. അങ്ങനെയാണ് പൗരാണിക പുസ്തകങ്ങളെല്ലാം ഈ അർത്ഥത്തിലേ എഴുതിയിട്ടുള്ളൂ. വായിക്കുമ്പോ മനോഹരമായ കവിതയാണ് പുറഞ്ചട്ടയിൽ നോക്കി നമ്മളങ്ങ് പോകും. അപ്പൊ ഇവിടെ ആദിമദ്യാന്തവിഹീനനായ ഏകനായ വിഭുവായ ചിത് ആനന്ദരൂപമായ അരൂപനായ, അവിടെ തന്നെ വാക്കുകൊണ്ട് തന്നെ ക്ലിയറാണ്, അരൂപനാണ്, അരൂപമുള്ള ശിവനല്ല. അരൂപനായ അത്ഭുതമുളവാക്കുന്നവനായ സ്വപ്ന സുഷുപ്തികളാൽ സഹായിക്കപ്പെടുന്നവനായ പരമീശ്വരനായ പ്രഭുവായ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്ന് ലോചനങ്ങളോടുകൂടിയ, അല്ലെങ്കിൽ സ്വപ്ന സുഷുപ്തി തുരീയങ്ങളാകുന്ന മൂന്ന് ലോചനങ്ങളോടുകൂടിയ, അതാണ് കൂടുതൽ ശരി, അതോടുകൂടിയ പ്രപഞ്ചബോധമാകുന്ന വിഷത്തെ തന്റെ കണ്ഠത്തിൽ ഒതുക്കി നിർത്തുകയാൽ നീലകണ്ഠനായ പ്രശാന്തമനസ്കനായ ആ ശിവനെ ധ്യാനിച്ചിട്ട്, ഇപ്പൊ ധ്യാനിക്കേണ്ട തന്റെ ഉള്ളിലെ ശിവനെയാണ്. ആ ശിവനാണ് ജാഗ്രതും സ്വപ്നവും ഒക്കെ ഉളവാക്കുന്നത്. സുഷുപ്തിയുടെ അധിസ്ഥാതൃദേവൻ ഈശ്വരൻ. മാണ്ഡൂക്യാദി ഉപനിഷത്തുകൾ അതിനെ ഈശ്വരൻ എന്ന് വിളിക്കും. അപ്പൊ തന്നിലേക്ക് തിരിയണം. അപ്പൊ ഉമാസഹായനും പരമപുരുഷനും പരമേശ്വരനുമായ ആ ശിവനെ ധ്യാനിച്ചിട്ട്, അങ്ങനെ ധ്യാനിക്കുന്ന മുനി എന്ത് ചെയ്യുന്നു? സർവസാക്ഷിയും മുനിർഗച്ഛതി ഭൂതയോരിം സമസ്ത സാക്ഷിയും, സർവത്തിനും സാക്ഷിയും തമസിന് അപ്പുറത്തുമുള്ള സമസ്ത സാക്ഷിയും തമസ പരത്താത്, തമസിനെല്ലാം അപ്പുറത്തുള്ള എല്ലാ ഇരുട്ടിനെയും അതിക്രമിക്കുന്ന ഭൂതയോനിം ഗച്ഛതി, ഭൂതയോ
ജഗത്തിന്റെയും പ്രഭവസ്ഥാനത്തെ ഉൽപ്പത്തി കേന്ദ്രത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഗുരു നമ്മെ കൊണ്ടുപോകുന്നത് ജാഗ്രത് ലോകങ്ങളിലൂടെ കൈപിടിച്ചു കൊണ്ടുപോയി സ്വപ്നത്തിലൂടെ കടന്ന് സുശക്തിയുടെ അധിഷ്ഠാതൃദേവനായ പരമേശ്വരങ്കലേക്ക് എല്ലാത്തിന്റെയും പ്രഭവമായ നീലകണ്ഠ സമീപത്തേക്ക്. മാണ്ഡുക്യത്തിന്റെ മുഴുവൻ വർണ്ണനയും ഈ സിമ്പലിലുണ്ട്. അവിടെ എത്ര സുപ്തോർന്ന കഞ്ചന കാമം കാമയതി ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനേവ ആനന്ദമയ ആനന്ദമുഖ് പ്രാജ്ഞതൃതീയപാദ. പ്രാജ്ഞൻ സുഷുപ്തിയുടെ ദേവത, പ്രജ്ഞാനഘനമാണ് ഖലീഭവിച്ച പ്രജ്ഞാനം. ചേതോമുഖൻ ജാഗ്രത്തിലും സ്വപ്നത്തിലും കാരണമായി സുഷുപ്തിയിൽ നിന്നാണ് ചേത ചൈതന്യം മുഖം വച്ചു വരുന്നത്. നമ്മുടെ ജാഗ്രത്തിലെ സമസ്ത വികാരങ്ങളും ഒരബോധത്തിൽ നിന്ന് ഉണ്ടാകും. ആനന്ദവും സുഖവും ദുഃഖവും വെറുപ്പും കൃപയുമെല്ലാം അബോധത്തിൽ നിന്നാണ്. ജാഗ്രത സ്വപ്നമൊക്കെ നമുക്ക് അറിയുന്നതാണെങ്കിൽ മെല്ലെ അതിൽ കൂടെ നമ്മൾ സുഷുപ്തിയിലേക്ക് കടക്കണം. എവിടുന്നതിനെല്ലാം വരുന്നത് കണ്ടെത്തണം. ഗുരുവത ചെയ്യുന്നേ പ്രശാന്ത മനസ്സനായ ഗുരുവിന്റെ അടുക്കൽ ചെന്നിരിക്കുമ്പോ ഗുരു നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ സുഷുപ്തിയിലേക്കാണ്. മൂഢനായ നമ്മോട് ഗുരു ചോദിക്കുന്നത് അതാണ്. മൂഢാ ജന്മനി ജന്മനി, ഈ ജന്മങ്ങളിൽ നീ ഇങ്ങനെ കറങ്ങിയില്ലേ, നിലവിലേക്കും തിരിയ. അതുവരെ നാം കണ്ടതിനും തിരിച്ചു വയ്ക്കുന്നു, എന്നിട്ട് നേരെ അകത്തേക്ക് നോക്കിക്കുന്നു. പകത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, എവിടുന്നാണ് നിനക്ക് ഈ വെറുപ്പെല്ലാം വരുന്നത്? എവിടുന്നാണ് നിനക്ക് ഈ സുഖമുണ്ടാകുന്നത്? എവിടുന്നാണ് രാഗവും ദ്വേഷവും ഉണ്ടാകുന്നത്? എവിടുന്നാണ് അസൂയയും കുശുമ്പും ഉണ്ടാകുന്നത്? അതിലേക്കെല്ലാം തിരിച്ചു വയ്ക്കുകയാണ്. അപ്പൊ തന്റെ ഉള്ളിൽ നിന്നാണ് അത്. പുറത്തുനിന്നല്ല, പുറത്തുനിന്നൊന്നും നമ്മൾ കൊണ്ടിരുന്നില്ല, എല്ലാ ഭാഗത്തുനിന്ന്. ആ അകത്തുനിന്നുള്ള പ്രഭവത്തെ കാണാൻ സുഷുപ്തിയെ ബോധ്യപ്പെടുത്തുന്നു. ന കഞ്ചന കാമം കാമയതി ന കഞ്ചന സ്വപ്നം പശ്യതി. ഒരു സ്വപ്നവും കാണാതിരിക്കുന്നു, ഒരാഗ്രഹവുമില്ലാതിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ ആഗ്രഹങ്ങളില്ലാതെ സ്വപ്നങ്ങളില്ലാതെ സുഖം അനുഭവിച്ചു എന്നറിയുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് ബോധ്യമാവേണ്ടതാണ്. അത് ഗുരു പറയുന്നു. ഏതൊരു സ്വപ്നം നിനക്കില്ലാതിരുന്നപ്പോഴാണോ, ഏതൊരു ആഗ്രഹമില്ലാതിരുന്നപ്പോഴാണോ നീ സുഖിയായത്? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ മുഴുവൻ ആഗ്രഹങ്ങളില്ലാതെയും സ്വപ്നങ്ങളില്ലാതെയും ഇരുന്നാൽ സുഖിയാവില്ലേ? യുക്തിക്ക് ബോധ്യമായതുകൊണ്ട് അനുഭവത്തിന് ബോധ്യമാകുമോ എന്നറിയാൻ ഗുരുവിന്റെ കൈപിടിച്ച് തന്റെ സുഷുപ്തിയിലേക്ക് ശിഷ്യൻ നടന്ന് കയറുന്നു. അവിടെ സമസ്ത ജാഗ്രത്തിലും സമസ്ത സ്വപ്നത്തിലും സമസ്ത പ്രശ്നങ്ങൾക്കും കാരണഭൂതനായ സ്വപ്ന സുഷുപ്തി അധിഷ്ഠാതൃദേവതകളായ ഉകാരമകാരങ്ങളുടെ പരിലാളനകളോടുകൂടി നിലകൊള്ളുന്ന സർവഭൂതത്തിനും സാക്ഷിയും സർവീശ്വരനും അനന്തനും വിഭുവും ആദിമദ്യാന്ത വിഹീരനും ഉമാസഹായനും ആയ പുരുഷനെ, യേശ സർവീശ്വര യേശ സർവജ്ഞ യേശു അന്തര്യാമി യേശ യോനി സർവസ്യ പ്രഭവാപ്യൗ ഹി ഭൂതാനാം എന്ന് പറയുന്ന ആ പുരുഷനെ കണ്ടെത്തുന്നു. അപ്പോഴാണെന്നതിലാണ്. അപ്പോ അങ്ങനെയുള്ള ആ പ്രഭവസ്ഥാനത്തെ പ്രാപിക്കുന്നു. ഇനി മാണ്ഡുക്യത്തിൽ പറഞ്ഞ പോലെ ആരെല്ലാമാണെന്ന് പറയാൻ അടുത്ത മന്ത്രങ്ങളിൽ സകലതും അതാണ്. ഇത് കണ്ടെത്തിയാൽ സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിന എന്ന് ഗീത പറയും.
യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാമൂർത്തി ജാനത തത്ര കോ മോഹ കശോക ഏകത്വമനുപശ്യത. സകല ഭൂതങ്ങളിലും തന്നെയും സകല ഭൂതങ്ങളെയും തന്നിലും കാണുന്നവന് എന്തു ശോകം എന്തു മോഹം. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതസ്ഥമാത്മാനം തദോണ വിജുഗുപ്തതേ എന്ന് വിശ്വാസ്യം പറയും. എല്ലാ ഭൂതങ്ങളും എന്നിലും എല്ലാ ഭൂതങ്ങളെയും എല്ലാ ഭൂതങ്ങളിലും എന്നെയും കാണുന്നവന് അത് ഹേതുവായി ഒന്നിനെയും നിന്ദിക്കുന്നില്ല. അതെല്ലാം അനുഭവത്തിലാകുന്നത് ഈ സത്യം അറിയുമ്പോഴാണ്. അപ്പൊ ഈ സത്യം അറിയാൻ പുറംലോകത്തിലൂടെ പോരാ, യാത്രയുടെ വാഹനങ്ങളൊക്കെ മാറ്റണം, തന്നിലേക്ക് തിരിയണം. അപ്പൊ അങ്ങനെ തിരിഞ്ഞിരിക്കുന്നവരെ കാണിക്കാനാണ് പറഞ്ഞത് അത്യാസമിയായി സമ ആയി നേരെ വച്ചിട്ടുള്ള സ്ഥിര ഗ്രീവങ്ങളോടുകൂടിയ കഴുത്തുകളോടുകൂടിയ അത്യാസമിയായ ഗുരുവിനെ പ്രണമിച്ചിട്ട് പ്രണമ്യ ഭക്തിയാപ്രണമ്യ ഭക്തിയോടുകൂടി പ്രണമിച്ചിട്ട് ഗീതയും പറയും. എങ്ങനെയാണ് ഈ ഉപദേശം കിട്ടുന്നത്? സമദർശികളായ ഗുരുക്കന്മാരാണ് ഉപദേശിക്കുന്നത്. അവരുടെ അടുക്കാൻ എങ്ങനെയാണ് കിട്ടുന്നത്? ഭക്തി പ്രത്രയപൂർവം ചെന്നിട്ട് സേവയ ഉപദേശ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന പരിപ്രശ്നേന സേവയ. നാരായണ ഗുരുവും പറയുന്നത് സാധാരണ ഇന്ദ്രിയങ്ങൾ പുറത്തേക്കാണെങ്കിൽ ഇതൊന്നും പോകണ്ട, ഉണരണം, ഇനി ഉറങ്ങണം, പുജിച്ചീകരണം, വശനം, ഉണരണം, ഇത്രയും മതി. ഇതിനുള്ള ഇന്ദ്രിയ ലോകം അതെല്ലാം വെച്ചുകൊണ്ട് അകത്തേക്ക് തിരിയണ്ട. ഉണരണം, ഇനി ഉറങ്ങണം, പുജിച്ചീകരണം, വശനം, പുണരേണം എന്നിവണ്ണമണയും അനേക വികല്പമാകയാൽ ആരുടരുവത് ഉള്ളൊരു നിർവികാര രൂപം. അവിടെ അദ്ദേഹം തന്നെ പറയും ഉണരരുത്. ഈ വിഷയപ്രപഞ്ചത്തിലേക്ക് ഉണരരുത്. ഇനി ഉറങ്ങിടാതിരുന്നീടണമറിവായി ഉറങ്ങുകയും അരുത്. ആത്മബോധത്തിൽ ഉറങ്ങരുത്, അറിവായി ഉറങ്ങാതിരിക്കണം. അതിനെന്ന് അയോഗ്യനെന്നാൽ അതിന് യോഗ്യത നേടിയില്ലെങ്കിൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം. പ്രണവമുണർന്ന് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ ഉണർന്ന് ഉള്ളുണർന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ ഉല്ലംഘിച്ച പ്രണവമുണർന്ന പിറപ്പൊഴിഞ്ഞ അമൃതത്വത്തെ പ്രാപിച്ച ജനിമരണങ്ങളില്ലാതായ മുനിയുടെ സേവയിൽ ഈ ശരീരത്തെ സദാ നിർത്തണം. അതാവിന്നത വഴി ശങ്കരൻ പറയും. ശങ്കരൻ പറയുമ്പോൾ ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുക്തത്വം മഹാപുരുഷ സംശയ. അതാണ് വഴിയെന്ന് ശങ്കരൻ പറയും. നാരദനു തന്നെ പറയും മുഖ്യതസ്തു മഹകൃപയേവ ഈശ്വര കൃപാലേശത്വ. അപ്പൊ അതുകൊണ്ട് ആ അത്തരം ഗുരുവിനെ പ്രണവിച്ച് ഹൃത്പുണ്ടരീകത്തിൽ ഇപ്പൊ ഗുരു കൈപിടിച്ചു കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഹൃത്പുണ്ടരീകത്തിൽ ഹൃത്പത്മത്തിൽ
സ്ഥിരവും വിശുദ്ധവും വിചിന്യ മധ്യേ വിശദവും വിശോകവും അചിന്യവും അവ്യക്തരൂപവും അനന്തരൂപവും പ്രശാന്തവും ബ്രഹ്മയോനിയും ആദിമധ്യന്തവിഹീനവും വിഭവും പ്രഭുവും ചിദാനന്ദമരൂപമദ്ഭുതവും ഉമാസഹായനുമായ പരമേശ്വരനെ, ത്രിലോചനായ പരമേശ്വരനെ, നീലകണ്ഠനായ പരമേശ്വരനെ, പ്രശാന്തനായ പരമേശ്വരനെ ധ്യാനിച്ചിട്ട് അതെല്ലാം വിശേഷണമാണ്. ആ ബോധത്തെ അഡ്ജക്റ്റീവ്സ് ആർ കില്ലിംഗ് നൗൺസ് എന്നുണ്ട്. ഇത്രയും വിശേഷണം കൊടുത്തപ്പോൾ വായിക്കുന്നവർ ആ വിശേഷണത്തിന്റെ സാരാംശം അറിയില്ലെങ്കിൽ വിശേഷണത്തിലൂടെ വേറെ ലോകത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് ആദ്യ ഒരു വാചകം പറഞ്ഞത് ഇന്ദ്രിയങ്ങൾ അടക്കിയവൻ. ഇന്ദ്രിയങ്ങൾ അടക്കാത്തവൻ പോയാൽ ഇതിൽ നിന്നെല്ലാം വിശേഷണത്തിൽ നിന്നെല്ലാം പുറകോട്ട് വീണ്ടും പോകും. അടക്കിയവൻ മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ധ്യാനിച്ചിട്ട് അങ്ങനെ ധ്യാനിക്കുന്ന മുനി മൗനി അങ്ങനെ ധ്യാനിക്കുന്നവനായ മൗനി ഇന്ദ്രിയങ്ങൾ അടങ്ങിയോണ്ട് മൗനമാണ് പ്രഭവസ്ഥാനത്തെ പ്രാപിക്കും. ആ പ്രഭവസ്ഥാനത്തെ ഈശ്വരൻ ആരാണെന്ന് അടുത്ത മന്ത്രങ്ങളിൽ പറയാം. സബ്രഹ്മാസശിവസ്യന്ദ്രം തോക്ഷര പരമസ്വരാട് സയേവ വിശ്വസ്ത പ്രാണ പ്രകാലോക്തി സചന്ദ്രമാ ദേവസർവം യദ്ഭൂതം യച്ഛഭവ്യം സനാതനം ജ്ഞാത്വാദം മൃത്യുമത്യേതി അന്യബന്ധാ വിമുക്തയേ. ബ്രഹ്മാ സച്ചിവസ്യന്ദ്രം അക്ഷര പരമസ്വരാട് ദേവ വിഷ്ണുസ്ത പ്രാണ കാലോക്തി സചന്ദ്രമാ സ്വസർവം യദ്ഭൂതം യച്ഛഭവ്യം സനാതനം ജ്ഞാത്വാദം മൃത്യുമത്യേതി അന്യബന്ധാ വിമുക്തയേ. അവൻ തന്നെ ബ്രഹ്മാവും പുറത്തു നിൽക്കാതെ സമർത്ഥമായി. കാരണം പുരാണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് മനുഷ്യത്തിൽ നിന്ന് കൽപ്പനയുണ്ട്. അപ്പൊ ഇനി വരാനിരിക്കുന്നവർ തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇതിരിക്കാൻ തക്കവണ്ണം കാര്യം പറയുക. ജാഗ്രത്തിന്റെ അധിഷ്ഠാതൃദേവതയായ വിഷ്ണുവും സ്വപ്നത്തിന്റെ അധിഷ്ഠാതൃദേവതയായ ബ്രഹ്മാവും ഒക്കെ ഈ സത്യം തന്നെയാണ്. ഇന്ദ്രൻ എന്നറിയപ്പെടുന്ന മനസ്സും ഈ സത്യം തന്നെയാണ്. സോ അക്ഷര സ അക്ഷര അക്ഷരനും അവൻ തന്നെയാണ്. സ പരമ പരമമായിരിക്കുന്നതും അവൻ തന്നെയാണ്. സ സ്വരാട്ട് സ്വാരാട്ടായിരിക്കുന്നതും അവൻ തന്നെയാണ്. സയേവ വിഷ്ണു വിഷ്ണുവും സ പ്രാണ പ്രാണനും അവൻ തന്നെയാണ്. കാലവും കാലനും അവൻ തന്നെയാണ്. സഹ അഗ്നി അഗ്നിയും അവൻ തന്നെ. സഹചന്ദ്രമാ ചന്ദ്രനും അവൻ തന്നെ. ഇത്രയും പറയുമ്പോ എല്ലാം എന്ന് പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത്. കുറയെന്നതെല്ലാം പറഞ്ഞത് സമസ്തവും ഈ ബോധമാണ്. ബോധത്തിൽ നിന്ന് പൊട്ടിരിക്കെല്ലാം ഉണ്ടാകുന്നു. സൂര്യ ശങ്കരാമ പരമം മമ നത്ര സൂര്യോപാധി നചന്ദ്രധാരകം നിയമാവിദ്യോപാധിഗുതോയമത്തി തമേവന്തമനുഭാതി സർവം തസ്യഭാസ സർവമിതം വിഭാതി. ഇതെല്ലാം ഉപനിഷത്ത് പറയുന്നതാണ്. കുളിതിംഗിക്കലും ദിവാകര തേജസ്സും അറിഞ്ഞുപോകുകയും ജ്വലനൻ വിലയിക്കലും ചരാചരമി പാലുവിളക്കുമേ ഭവാൻ. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ അസ്തമിച്ചു, അഗ്നി കെട്ടടങ്ങി, വാക്കു പിൻവാങ്ങി. എന്നാലും ഈ ബോധത്തെ നിലനിർത്തുന്നത് അങ്ങാണ്, അവിടുന്നാണ്. അങ്ങനെയുള്ള സർവം യദ്ഭൂതം യദ്ഭൂതം ഭവിച്ചതെല്ലാം യാതൊന്ന് ഭവിച്ചിട്ടുണ്ടോ യാതൊന്ന് ഉളവായിട്ടുണ്ടോ യദ്ഭൂതം സർവം സേവ അതെല്ലാം അവിടുന്നാണ്. യത്ര ഭവ്യം ഇനി ഭവിക്കാനുള്ളത് എന്തെല്ലാമുണ്ടോ യദ്ഭവ്യം ച ഇനിയുമുണ്ടാകും.
ഉള്ളത് എന്തെല്ലാം ഉണ്ടോ അതും നിന്റെ ബോധം തന്നെയാണ്. സനാതനമായി നിൽക്കുന്നത് കൊണ്ട് ഈ ബോധം മാത്രമാണ്. ഭവിച്ചതും ഭവിക്കാനുള്ളതും ബോധമാണെങ്കിൽ ബോധമാണ് സനാതനം. തം സനാതനം ജ്ഞാത്വ, ആ സനാതനമായ ബോധത്തെ അറിഞ്ഞിട്ട് മൃത്യു ആത്യേതി, മൃത്യുവിനെ തരണം ചെയ്യുന്നു, മൃത്യുവിനെ അതിക്രമിക്കുന്നു. അന്യബന്ധാവിമുക്തയെ, മോക്ഷത്തിന് മറ്റു മാർഗമൊന്നുമില്ല. ഭക്തിയെന്നോ ജ്ഞാനമെന്നോ കർമ്മമെന്നോ മറ്റു കോലാഹലങ്ങളെന്നോ പറയുന്ന ഒരു മാർഗത്തിലൂടെയും ഈ ബോധത്തെ അറിയാതെ ആരും എത്തില്ല. മോക്ഷത്തിനൊറ്റ വഴിയുള്ളൂ, തന്റെ ബോധസ്വരൂപനെ അറിയില്ല. മറ്റു വഴിയില്ല ഉറപ്പിച്ചവരുന്നു. സമസ്ത ചിന്തകളും ഇവിടെയാണ്. ഇതന്നെ ക്രിസ്തീയ ചിന്തയുടെ ആധാരത്തിലായ ബൈബിളും പറയും, ക്രിസ്തു തന്നെ പറയും, നിന്റെ വഴിയും വെളിച്ചവും സത്യവും ഞാനാകുന്നു. ഞാൻ ജനീയരിൽ പുസ്തകം വായിക്കുന്നവൻ ഞാനെന്ന് പറഞ്ഞവനെ അവർക്ക് കാണി. കൊച്ചുപിള്ളേരുടെ കൂട്ടുള്ള അജ്ഞാനമാണ്. ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ പറയും, മൈ ഹെഡ്, എന്റെ തല. കേൾക്കുന്ന കുട്ടിക്ക് എന്റെ എന്നെടുക്കാനാവില്ലല്ലോ, കാരണം സാറല്ലേ പറഞ്ഞ എന്റെ തല. വീട്ടിൽ പോയിരുന്ന ചെല്ലുമ്പോൾ പറയും, മൈ ഹെഡ്, അച്ഛന്റെ തല, അല്ല സോറി സാറിന്റെ തല. കുറെ നേരം പറയുമ്പോഴത്തേക്ക് അച്ഛന് ദേഷ്യം വരും കേൾക്കുമ്പോൾ. അയാളും കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാണ്, എന്റെ പറയും വിഡ്ഢി, എന്റെ തല എന്ന് പറയണ. അപ്പൊ അച്ഛനങ്ങ് പോയി കഴിയുമ്പോൾ വീണ്ടും പറയും, മൈ ഹെഡ്, അച്ഛന്റെ തല. അപ്പൊ സാറിന്റെ തല എന്ന രീതിയിലുണ്ടായിട്ടുള്ളത് ഒരു ഗ്രൂപ്പ്, മൈ ഹെഡ് സാറിന്റെ തലയായിട്ട് വന്നവരൊരു ഗ്രൂപ്പ്, മൈ ഹെഡ് അച്ഛന്റെ തലയായിട്ട് വന്നവർ വേറൊരു ഗ്രൂപ്പ്. അപ്പോഴാണ് ചേട്ടൻ വന്നിട്ട് പറയും, മൈ ഹെഡ്, എന്റെ തല, ചേട്ടന്റെ തല എന്ന് പറഞ്ഞ് പഠിച്ചവൻ വേറൊരു ഗ്രൂപ്പ്. ഇനി വിവരമുള്ള വല്ല ഗുരുക്കന്മാരെയും കണ്ടുപിടിക്കണം. അപ്പൊ അവൻ പറഞ്ഞു കൊടുക്കും, മൈ ഹെഡ്, നിന്റെ തല. തത്വമസി, അപ്പോഴും ഗതികേടാണ്. അപ്പോഴും ബോധമില്ലാത്തവരാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാവും, അഹങ്കാരമാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ വഴക്കെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ഞാനാണ് വഴിയും വെളിച്ചവും മോക്ഷവും എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മസ്വരൂപനായ ഞാൻ, ബോധം, അഖണ്ഡ ബോധം. ഇതിലൊരു മതവും വ്യത്യസ്തമല്ല, എല്ലാ മതവും ഇവിടെ യോജിക്കുക. ബോധസ്വരൂപനായ ബോധമായ ഞാനാണെല്ലാം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് തന്നെയാ ബൈബിളിൽ പറയുന്നത്. പത്ത് കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന തന്നെ അതാ, ഞാനാണ് ദൈവം. ഏതാണ് ഞാൻ? അതിനെന്നെ അവഗ്രഹിക്കണം. പുസ്തകം വായിക്കുന്നവൻ ശ്രദ്ധയോടെയാണോ വായിക്കുന്നതെങ്കിൽ ഞാനാണ് ദൈവം അതിൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഏതാണെന്ന് അന്വേഷിക്കും. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സല്ല, ഞാൻ ഈ ബുദ്ധിയല്ല, ഞാൻ ഈ അഹങ്കാരമല്ല, ഞാൻ ആ ശിവമായിരിക്കുന്ന സത്യമാണ്. ആ സൈവ സർവം, ഞാൻ തന്നെയാണ് എല്ലാമായി പരിണമിക്കുന്നത്. യദ്ഭൂതം സർവം സനാതനം ജ്ഞാത്വ, യദ്ഭവ്യം ച സനാതനം ജ്ഞാത്വ, ഭവ്യവും ഭൂതവുമായി വിളങ്ങുന്നതും സനാതനവുമായ അതിനെ അറിഞ്ഞിട്ട് ഏതൊന്ന് ഉണ്ടായോ അത് സർവവും ഞാനാകുന്നു, ഏതുണ്ടാകാൻ പോകുന്നുവോ അത് സർവവും ഞാനാകുന്നു. ഈ ബോധത്തിൽ നിന്നാണ് എല്ലാ ഉണവും അവരുടെ ബോധത്തിലേക്ക്. ആ ബോധത്തെ ശിവനെന്ന് വിളിച്ചു. ആ ബോധത്തെ അറിഞ്ഞിട്ട് മൃത്യുവിനെ അതിക്രമിക്കും. അന്യബന്ധ വിമുക്തയെ, മറ്റൊരു വഴി മോക്ഷത്തിനില്ല. ഇപ്പൊ മോക്ഷത്തിന്റെ ഏക വഴി തന്നെ അറിയുകയാണ്. എങ്ങനെയാ അറിയുന്നേ? മകളായും മകനായും അച്ഛനായും അമ്മയായും
സഹോദരനായും സഹോദരിയായും ബ്രാഹ്മണനായും ക്ഷത്രിയനായും വൈശ്യനായും ശൂദ്രനായും ബ്രഹ്മചാരിയായും ഗൃഹസ്ഥനായും വാനപ്രസ്ഥനായും സന്യാസിയായും ഒക്കെ അറിയുന്ന അറിവല്ല. ആ അറിവൊക്കെ പരിചിഹ്നങ്ങളായ അറിവുകളാണ്. ആ അറിവുകളെല്ലാം ദേശകാല വസ്തു പരിചിഹ്നങ്ങളാണ്. അപരിചിഹ്നവും അഖണ്ഡ സച്ചിദാനന്ദ രൂപവുമായ അറിവ് അവിടെയെല്ലാം ഞാൻ അനന്തചിന്മയ ഹരിഗുപികാരമാണ് ഞാൻ. അമ്മാവ് പറയുന്ന ഞാൻ അച്ഛനായി മകനായി മകളായി അപ്പൂപ്പനായി അമ്മാവനായി സന്യാസിയായി ഗൃഹസ്ഥനായി ബ്രഹ്മചാരിയായി വാനപ്രസ്ഥനായി ബ്രാഹ്മണനായി ക്ഷത്രിയനായി വൈശ്യനായി ശൂദ്രനായി ഉള്ള ഞാനെന്ന അറിവ് ഉണ്ടാകരുത്. ഞാനെന്ന ഭാവം അത് തൊന്നയുക വേണം. അഹങ്കൃതി ഉണ്ടാക്കുന്ന പരിച്ഛിന്നമായ ഈ അറിവുകളൊന്നും എന്നിൽ ഉണ്ടാവരുത്. ഇനി ഉണ്ടായാൽ അഖിലം ഞാൻ സമസ്തവും ഞാനാണെന്ന് ബോധമെനിക്കുണ്ടാവണം. പരിച്ഛിന്നമായ ഞാൻ പോവുകയും അപരിച്ഛിന്ന സച്ചിദാനന്ദമായ ഞാൻ എന്നിലുണരുകയും വേണം. അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവിടെ ഇത് തന്നെ. അപ്പൊ ഇങ്ങനെ അടുക്കോടെ പറഞ്ഞു, ബ്രഹ്മവിദ്യയുടെ മഹത്വം പറഞ്ഞു, ബ്രഹ്മവിദ്യ പ്രാർത്ഥിക്കുമോന്ന് ശിഷ്യനെ പറഞ്ഞു, അത് ഉപദേശിക്കാൻ പോകുന്ന ഗുരുവിനെ പറഞ്ഞു, ആ ഉത്തമനായ ഗുരുവിന്റെ സന്നിധിയിലെത്തി, ഗുരുലാഭമുണ്ടായി, ഗുരുവിനെ പ്രണവിച്ച് തന്റെ ഉള്ളിൽ സാക്ഷീഭൂതമായിരിക്കുന്ന ചൈതന്യത്തെ പ്രണവിച്ച് അതിലേക്ക് ഏകാഗ്രമാക്കി സത്യത്തെ സാക്ഷാത്കരിക്കുന്ന വിദ്യയും പറഞ്ഞു. അങ്ങനെയാവുമ്പോ എന്ത് ഭാവമായി സാക്ഷാത്കരിച്ചവൻ ഉണ്ടാകുന്നത്? സാക്ഷാത്കാരം എങ്ങനെ? അത് പിന്നീട് പറയും. അതിനു മുമ്പ് സാക്ഷാത്കരിക്കപ്പെടുന്ന സത്യത്തിന്റെ ഭാവങ്ങളാണ് മുമ്പ് പറഞ്ഞത്. സ ശിവ, സ വിഷ്ണു, സ ബ്രഹ്മ എന്നെല്ലാം പറഞ്ഞത്. ഇനി അങ്ങനെ ഒരാൾ ആ സദാശിവനെ സമസ്ത പ്രഭവത്വം കാരണമായിരിക്കുന്ന ആ സദാശിവനെ അനുഭവിച്ചാൽ ആ അനുഭവം എങ്ങനെ? കാരണം ഒരാൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയും? അയാളുടെ ക്രിയകൾ എങ്ങനെയിരിക്കും? മാറ്റമല്ല ഉണ്ടാവോ? അത് പഴയതുപോലെ തന്നെയായിരിക്കുമോ? ആള് പഴയ പോലെ കുറച്ച് അമ്പലത്തിൽ പോകും, ചന്ദനം തൊടും, പണ്ടാളത്തിൽ കുറച്ച് പൈസ ഇടും, ഇങ്ങനെ ആയാൽ മതിയോ? അതല്ല, അയാൾക്കുള്ള മാറ്റവും വരുമോ? ഈ സാക്ഷാത്കരിച്ചവന് സാധാരണക്കാരനിൽ നിന്ന് എന്ത് മാറ്റം ഉണ്ടാവും? ആ ആനന്ദം അനുഭവിക്കുന്നവൻ അവരുടെ കണ്ടതിരിച്ചതിണ്ട്. എന്തിന്? അവനെപ്പോൾ ആചരിക്കുന്നത്. എന്തിന്? അവനെ ബഹുമാനിക്കുന്നത്. രണ്ടിനും ആചരണത്തിന് വേണ്ടി, അതുപോലെ തന്നെ അനുഗ്രഹാസിദ്ധികൾക്കായിക്കൊണ്ട് അവനെ ആസനാദികൾ കൊടുത്ത് ബഹുമാനിക്കുന്നതിന് വേണ്ടി കണ്ട തിരിച്ചറിയണം. അങ്ങനെയുള്ളവൻ എങ്ങനെയാവും? അടുത്ത മന്ത്രത്തിൽ പറയാം. പതിനൊന്ന്, സർവഭൂതസ്ഥമാത്മാനം 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 സർവഭൂതാനി ചത്മനി സമ്പശ്യൻ ബ്രഹ്മപരമം യാതിരന്യേന ഹേതുന സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചത്മനി സമ്പശ്യൻ ബ്രഹ്മപരമം യാതിരന്യേന ഹേതുന. പറഞ്ഞു,
ഭക്തിക്ക് മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞു. ഇനി അവസ്ഥയിലെത്തിയാൽ അവന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? ഇങ്ങനെയുമൊക്കെ ഇത് പറയുന്നുണ്ട്. സർവഭൂതസമാത്മാനം സർവഭൂതാണി ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിന. സർവത്ര എല്ലായിടത്തും യാതൊരുവൻ എല്ലായിടത്തും സമദർശിയായിരിക്കുന്നുവോ അവനാണ് സമം ബ്രഹ്മത്തെ മാത്രം ദർശിക്കുക. സമദർശി എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെ കാണുന്ന അല്ല, കാണുന്നതിലെല്ലാം ബ്രഹ്മഭാവന ഉണ്ടായിരിക്കുക. അത്രയും പ്രയത്നം, അല്ലാതെ എല്ലാം ഒരുപോലെ കണ്ടു അങ്ങനെ ഒരുപോലെ കാണാനുള്ള കഴിവ് അന്ധനുണ്ട്. കാരണം ചിലവൻ കാണുന്നേയില്ല, ബുദ്ധിക്ക് മാന്ദ്യം വന്നാലുണ്ട്. അതുകൊണ്ട് മന്ദബുദ്ധിയെ പോലെയാണ് ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവൻ എന്നിടത്ത പോരാ. അതുകൊണ്ട് സമത്തെ കാണുന്നു, സമം ബ്രഹ്മം. മറ്റുള്ളവരെ കാണാൻ കഴിയാത്തതിനെ കാണുകയാണ്, ബാഹ്യേന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്തതിനെ കാണുകയാണ്, അങ്ങനെ കാണാൻ കഴിയണം. അപ്പൊ സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനിജ ആത്മനി സമ്പശ്യൻ പരമം ബ്രഹ്മ യാതി ന അന്യേന ഹേതുന. സർവഭൂതങ്ങളിലും ആത്മാവിനെയും സർവഭൂതങ്ങളെയും ആത്മാവിലും കണ്ട് പരമമായ ബ്രഹ്മത്തെ പ്രാപിക്കും. അന്യഹേതുന, മറ്റ് കാരണങ്ങളാരില്ല, ഒറ്റ വഴിയുള്ളൂ എന്ന് പറഞ്ഞു വിമുക്തിക്ക്. ആ വഴിയിൽ തന്നെയാണ്, അത് വീണ്ടും വർണ്ണിക്കുകയാണ്. ഈ ചരാചര ജഗത്തിലെ സമസ്ത വസ്തുക്കളിലും ഭവിച്ചതിലല്ല തന്നെ കാണുക, തന്റെ ബോധമാ ഭവിച്ചിരിക്കുന്നതല്ല, തന്നെ ആ ബോധത്തെ കാണുക. ആ ബോധത്തെ തന്നിലും തന്നെ ആ ബോധത്തിലും എന്തെല്ലാം കാണുന്നു അതെല്ലാം താനാണ്, താനാണ് കളിയാടുന്നതെല്ലാം. തന്റെ ബോധം ചെന്നൊട്ടുന്നില്ലെങ്കിൽ തൻ കാണുന്നില്ല, കേൾക്കുന്നില്ല. ബോധപ്രക്രിയ ഉണർന്നു വരുന്നില്ലെങ്കിൽ യാതൊരു അറിവുമില്ല, യാതൊരു അനുഭവവുമില്ല. അപ്പൊ ബോധമാണ് പരമമായത്. എന്റെ ബോധത്തിലേക്ക് എത്തുന്ന, എന്റെ മുമ്പിലൂടെ പോയാലും ഞാൻ അറിയണമെന്നില്ല, എന്റെ ബോധത്തിലെത്തുന്നത് മാത്രമേ അവിടെ വിളങ്ങുന്നുള്ളൂ. ആ ബോധത്തിൽ വിളങ്ങുന്നത് എന്റേത് മാത്രമായിട്ടാണ്, മറ്റൊന്നായിട്ടല്ല. ഞാൻ കാണുന്ന എന്റെ അച്ഛന്റെ സ്വഭാവം എന്റെ ബോധത്തിലൂടെ കാണുന്ന അച്ഛനെയാണ് ഞാൻ അറിയുന്നത്, അച്ഛനെയല്ല ഞാൻ അറിയുന്നത്, എന്റെ ബോധത്തിലെ അച്ഛനെയാണ് ഞാൻ അറിയുന്നത്. എന്റെ മകളെ എനിക്ക് പരിചയമുണ്ടെന്ന് പറയുമ്പോൾ എന്റെ ബോധത്തിലെ മകളെയാണ് എനിക്ക് പരിചയമുള്ളത്, എന്റെ മകളെയല്ല. എന്റെ കണ്ണിന് വെളിയില്, എന്റെ അറിവിന് വെളിയില് അവൾ കലയിലും വ്യക്തിത്വങ്ങളുണ്ടാവും, അതൊന്നും എനിക്കറിയില്ല, അറിയാൻ എനിക്ക് ഇടവുമില്ല. എന്റെ ബോധത്തിലേക്ക് എത്തുമ്പോഴാണ് പറയുന്നത് അവൾ എന്നെ കളിപ്പിച്ചു എന്ന് പറയുന്നു. അവൾ അവളുടെ ബോധത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു, എന്റെ ബോധത്തിൽ വേറൊരു അവളെയാണ് ഞാൻ സങ്കല്പിച്ചു വെച്ചിരുന്നത്. എന്റെ ബോധത്തിലെ മകളെ മറ്റൊരു തലത്തിൽ എന്റെ ബോധത്തിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം ഞാനായി പരിണമിച്ച ബോധവും രണ്ടാമത് ഞാനായി പരിണമിച്ച ബോധവും തമ്മിലുള്ള അന്തരത്തിലാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്, എന്റെ ബോധത്തിൽ എങ്ങനെ എന്റെ മകളെ കാണുന്നുവോ, എന്റെ മകനെ കാണുന്നുവോ, എന്റെ അച്ഛനെ കാണുന്നുവോ, എന്റെ അമ്മയെ കാണുന്നുവോ, അതുപോലെ അവർക്കും ഒരു ബോധമുണ്ടെന്നും അവരെന്നെയും ഈ ലോകത്തെയും അവരുടെ ബോധങ്ങളിലാണ് കാണുന്നതെന്നും അറിയുമ്പോൾ എന്റെ ബോധത്തിലുള്ള മകളും എന്റെ ബോധത്തിലുള്ള മകനും എന്റെ ബോധത്തിലുള്ള ലോകവും എന്നിൽ അടങ്ങുന്നതാണെന്നും ഞാനാണ് അവയെ ഉണ്ടാക്കുന്നതെന്നും നിലനിർത്തുന്നതെന്നും അവസാനിപ്പിക്കുന്നതെന്നും എനിക്കുണ്ടാക്കാനും നിലനിർത്താനും അവസാനിപ്പിക്കാനും കഴിയുമെന്നും അറിയുമ്പോൾ എന്റെ ബോധത്തിൽ ഉൽപ്പന്നമായതിനെ മുഴുവൻ എന്റെ ബോധത്തിൽ വെച്ച് തന്നെ സംഹരിച്ചാൽ ബോധപ്രക്രിയയുടെ ശുഭ്രവും ശുദ്ധവും സ്ഫടിക സങ്കാശവുമായ തലത്തിൽ അനുഭൂതിയിൽ എനിക്ക് നിൽക്കാൻ കഴിയും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ ബോധമാണ് ഇതെല്ലാം. ബോധപ്രക്രിയയ്ക്ക് വെളിയിലൊന്നുമില്ല, ആഴിയും തിരയും കാറ്റും ആഴവും അവ
മൂന്നെണ്ണം നാലെണ്ണം അഴി തിര കാറ്റ് ആഴം ഞങ്ങളും മായയും നിൻമഹിമയും നീയും ഇതെല്ലാം എന്റെ ഉള്ളിലാണ് ഒരു പ്രാർത്ഥനയിൽ പറയുന്നതാണ്. ആഴിയും തിരയും കാറ്റ് ആഴവും പോലെ ഞങ്ങളും. അപ്പൊ ആഴി ഞങ്ങൾ, തിര മായ, കാറ്റ് നിൻമഹിമ, ആഴം നീ. പ്രശാന്തമായ ആഴത്തിൽ നിന്നാണ്, നിശബ്ദതയിൽ നിന്നാണ്, അത്യഗാധമായ നിശബ്ദതയിൽ നിന്നാണ് ഈ ആഴിയും തിരയും കാറ്റും ഒക്കെ സംജാതമാകുന്നത്. ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തിരയില്ല, കാറ്റില്ല, എല്ലാം ഏകമാണ്. അതുപോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എല്ലാം ഈ ബോധത്തിലാണ്. അപ്പറിയും നീയല്ലോ, നീയല്ലോ മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകുമായിരുന്നു. നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേനൽ ലോതും മൊഴിയും ഓർക്കൽ നീ. അപ്പൊ അവിടം വരെ അതുപോലെ പറയുക, സർവഭൂതങ്ങളും എന്നിൽ, സർവഭൂതങ്ങളിലും ഞാൻ, അങ്ങനെ ഈക്ഷിക്കുന്നവൻ യോഗയുക്തനായ ആത്മാവാണ്. സർവത്ര സമദർശിയ നഗീര നേരത്തെ പറഞ്ഞത് യസ്മിൻ സർവാണി ഭൂതാനി ആത്മന്യേവാ ബുദ്ധിജാരത തത്ര കോ മോഹ കശോക ഏകത്വം അനുവശ്യത. ഏകത്വത്തെ കണ്ട യോഗിക്ക് എന്ത് ശോകം, എന്തു മോഹം? എന്റെ ബോധമാണ് ഈ പുഴുവായും ദീപ്പയായും കടലായും മീനായും ആമയായും എല്ലാം എല്ലാം നവരത്നമഞ്ജരിയിലും അത് പറയും. മീനായതും മാനായതും ഒക്കെ നീയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് സകലതും ഈ ബോധമാണ്. ഈ ബോധം മാത്രം സത്യമാണ്. ആണെങ്കിൽ എനിക്ക് കുറ്റം പറയാനും സ്തുതിക്കാനും എല്ലാം ഉള്ളത് എന്റെ ഈ ബോധത്തെയാണെങ്കിൽ. അദ്വേഷ സർവഭൂതാനാം മൈത്ര കരുണയേവജ നിർമ്മമോ നിരഹങ്കാര എന്നകത്തേക്ക് ഒതുങ്ങും. അല്ലെങ്കിൽ അല്ലെങ്കിൽ നാഭിനന്ദദീനദ്വേഷി എന്നൊക്കെ ഗീതയുടെ സുതപ്രജലക്ഷണത്തിൽ പറയുന്നതിലേക്ക് ഒതുങ്ങും. ഇങ്ങനെ തന്നിലേക്ക് ഒതുങ്ങാൻ നമ്മൾ പോകുന്നതെല്ലാം പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് ഇന്ദ്രിയങ്ങളെ വലിച്ചു വെച്ച് വലിച്ചു വെച്ച് സുഖം കിട്ടുമെന്ന് വെച്ച് വ്യാമോഹിച്ചു കൊടുക്കുകയാണ്. കസ്തൂരി കാമിരക് ജീവം എന്ന് കബീർ പറഞ്ഞ പോലെ കസ്തൂരിമാൻ തന്റെ നാഭിയിലെ കസ്തൂരി അറിയാതെ ഗന്ധമടിക്കുമ്പോൾ കസ്തൂരി തേടി ഓടുന്നത് പോലെ ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിന് തന്റെ ബോധത്തിലേക്ക് കടന്നു വരുന്ന വസ്തുക്കളെയെല്ലാം അവയുടെ ബോധം എങ്ങനെയെന്ന് അറിയാതെ വളിച്ചുകൊണ്ടെന്ന് ഭഗവാനെ അർപ്പിക്കുമ്പോൾ സുഭദ്രാകുമാരി ചൗഹാനും പറയും, എന്റെ കയ്യിലൊന്നുമില്ല ഭഗവാനെ. പൂലനഹി ഹാരനഹി നഹി പൂലും കാഭി ഹാരനഹി ഹായി ഗലേമേ പകരാനേക്കോ പൂലും കാഭി ഹാരനഹി വെറും കൈയോടെ വന്നിരിക്കുകയാണ് ഭഗവാൻ, എനിക്ക് അവിടെ അർപ്പിക്കാനൊന്നുമില്ല. എനിക്ക് അർപ്പിക്കാനുള്ളത് മനസ്സ് മാത്ര, അതർപ്പിക്കുകയില്ല. അതിനായി കുടയ്ക്കാത്തത് കൊണ്ടിരുന്നത് സ്വന്തം സാധനമൊന്നും അർപ്പിക്കില്ല. അതർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അർപ്പണമില്ലല്ലോ. വല്ലവന്റെ സാധനമൊക്കെ പിടിച്ചു പിടിച്ചുകൊണ്ടൊന്ന് അർപ്പിക്കുകയാണ് ഭഗവാന്. നിങ്ങളുടെ അർപ്പിക്കണം, അതാണ് അർപ്പണം. നിങ്ങളെ അർപ്പിക്കണം,
ലോകത്ത് കാണുന്നതൊക്കെ പഠിച്ചും പിടിച്ചും പരിചയം കൊണ്ടുവന്നിട്ട് ഭഗവാൻ അർപ്പിക്കുകയാണെന്നൊരു പുണ്യം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കിട്ടില്ല. സ്വയം ആത്മാർപ്പണത്തിന് തയ്യാറാകാത്ത ഒരിത്തരം മോക്ഷമില്ല. അനാന്യബന്ധാവിമുക്തയെ വേറെ വഴിയില്ല. വളരെ ഉറപ്പിച്ച ഉപനിഷത്ത് പറയുന്നത് എന്ന് പറഞ്ഞു നോക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്യബന്ധാവിമുക്തയെ യാതി അന്യേരഹേതുന എന്ന് പറഞ്ഞാൽ മറ്റ് കാരണങ്ങളാലില്ല, ഒറ്റക്കാരണയുള്ളൂ. 8 കഴിഞ്ഞു അല്ലേ? ആയി. അപ്പൊ നമുക്കതുകൊണ്ട് ഈ ആത്മബോധത്തെ എങ്ങനെ പ്രാണനെ ലയിപ്പിച്ച് കാണാം എന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് അവസാനം.